മുഹമ്മദ് 23 വർഷം എത്ര ദാവാ പ്രസംഗം ചെയ്ത്, 13 വർഷം മക്കയിലുണ്ടായിരുന്നു, ബാക്കിയുള്ള വർഷങ്ങൾ മദീനയിലുണ്ടായിരുന്നു, എത്ര ദാവാ പ്രസംഗം ചെയ്ത് എത്ര വിശ്വാസികളെ കൊണ്ടെന്ന് പറ. വീരു മൈക്ക് എടുക്ക്. ഹലോ, പറ പറ. കേൾക്കാമോ? ആ കേൾക്കാം കേൾക്കാം പറ. അവസാനത്തെ പ്രസംഗം മുതൽ തുടങ്ങാം അങ്ങേയറ്റത്തേക്ക്. അവസാനത്തെ ആദ്യം മുതൽ പ്രസംഗം തുടങ്ങിയാൽ മതി. നിങ്ങൾ കുറേന്ന് ലാസ്റ്റിലേക്ക് പോകാൻ എനിക്ക് ഇഷ്ടം. അല്ല വേണ്ട, എനിക്ക് ആദ്യം മുതൽ വേണം. അവനെ ഗുഹയിലിട്ട് പിടിച്ചപ്പോ മുതൽ ചോദ്യം ഇതാണ്, ഇസ്ലാമിലേക്ക് ആളെ ചേർത്തത് എങ്ങനെയെന്നുള്ളതാണ് ചോദ്യം. അപ്പൊ അതില് എത്ര പേര് ഈ മുഹമ്മദിന്റെ പ്രസംഗത്തിലൂടെയും മുഹമ്മദ് ദാവപ്രവർത്തനം ചെയ്തും ആളുകൾ കൊണ്ടുവന്നു, അല്ലാതെ വാള് കൊണ്ട് വരുത്തിയൊന്നും നോക്കുന്നുണ്ട്. അത് നോക്കിയാ ഞങ്ങൾക്കറിയാം, ഇസ്ലാമിലേക്ക് 100 പേര് വന്നിട്ടുണ്ടെങ്കിൽ അതില് 98 പേരും വാള് കൊണ്ട് വന്നത്, പിന്നെ 2 എണ്ണം പ്രസംഗം കൊണ്ട് വന്നത്. ആ കണക്കാണെങ്കിൽ വേണ്ട, ഞാൻ പറയണെന്ന് കേൾക്കാൻ പാടില്ല. അതിനുള്ള സഹായം കഴിഞ്ഞു. ഓക്കെ, ആ അതായത് അവസാനത്തെ പ്രസംഗമാണ് എന്റെ മനസ്സിലുള്ളത്. അവസാനത്തെ പ്രസംഗം ഞാൻ ലാസ്റ്റില് പുസ്തകത്തിലുള്ളത് പിറയിൽ എന്റെ ഫ്ലോ നഷ്ടപ്പെട്ടു പോകുന്നു. പുസ്തകത്തിലുള്ളത് മനസ്സിലുള്ളത് വേണം. അപ്പൊ എന്റെ പൊട്ടത്തിലാണെങ്കിലും പറയട്ടെ, കേക്കാം നമുക്ക്. പിന്നെ കേൾക്കാനുള്ള തോമസിനെ താങ്ക് യു, വെൽക്കം. അപ്പൊ ഒരു കാര്യം വീരു, ഒരു കാര്യം. അപ്പൊ ഇതുപോലെ എന്റെ മനസ്സിലുള്ളതും ഞാനും പറയാം, അതും കേൾക്കാനുള്ളത് ഇതുപോലെ തന്നെ ശാന്തനായിട്ടിരിക്കും. തീർച്ചയായിട്ടും. ഓക്കെ, എന്നാ പറഞ്ഞു, ധൈര്യമായിട്ട് പറഞ്ഞു. അവസാനത്തെ ഇസ്ലാമു ദീന എന്ന് പറയുന്ന ആയത്താണ് അവസാനം വന്നത് AD 632. അതാണ് അന്നാണ് അവസാനത്തെ പ്രസംഗം നടത്തിയത്. ആ പ്രസംഗത്തില് 100,000 ചില്ലാനും പേര് പങ്കെടുത്തു. 100,000 ചില്ലാനും പേര്. ജിബോറിന്റെ ആദ്യത്തെ ചോദ്യത്തിനുള്ള മറുപടി എത്ര പേര് ഇസ്ലാം സ്വീകരിച്ചു എന്നുള്ള എന്റെ മറുപടിയായി. നിക്ക്, ഞാൻ പറഞ്ഞു തീരുന്നവരെ മിണ്ടാണ്ടിരിക്കും എല്ലാവരും. അപ്പൊ 100,000 പേര് എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടി ആയില്ല. നിങ്ങൾ ഓരോ കാര്യം പറയുമ്പം ഇന്നടുത്തു നിന്നാണ് ഞാൻ ഇത് പറയുന്നത്. ഞങ്ങൾ ഇവിടെ പൊട്ടന്മാരൊന്നും അല്ല കേട്ടോ. ഞാൻ ഇന്നടുത്തുനിന്ന് വിളിച്ചു പറയുന്നു, ആ ഒരു പുസ്തകത്തിൽ ഇന്നടുത്ത് ഇത് എഴുതി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങ് പറഞ്ഞു. ആ ശരി, അല്ല ഞാൻ എന്റെ അദ്ദേഹത്തിന്റെ ചോദ്യം എത്ര പേര് എന്ന ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞു 100,000 പേര്. അതിപ്പോ ഞങ്ങൾക്കും പറയാം, 100,000 പോയിട്ട് 1 പേര് പോലും വന്നില്ലെന്ന് ഞങ്ങൾക്കും പറയാം. കാരണം അത് വെറും വാചകമാണ്, വാചകമാണ്. ഞങ്ങൾക്ക് തെളിവ് വേണം ബ്രദറെ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇപ്പൊ തന്നെ എന്നെ കാണിക്കാം, വന്നിട്ടില്ല ഒറ്റയാള് പോലും. മനോരമയിൽ പറഞ്ഞിട്ടുണ്ട്, മനോരമയിൽ പറഞ്ഞിട്ടുണ്ട്, മനോരമയിൽ പറഞ്ഞിട്ടുണ്ട്. അല്ലേ വീരു? മാതൃഭൂമിയിലല്ലോ. സുനിൽജി ലോകോ ബോലോ ചുപ്ചാ ബൈഠോ മേ കം സേ കം കൈസേ ഭി ബാത് കർകെ ചുക്കാ കർ ദേഗാ. എന്റെ വീര് തമാശ കളിക്കല്ലേ, ഇവിടെ കേറി നിന്നിട്ട് പൊട്ടം കളിക്കല്ലേ. നിങ്ങൾ രണ്ടുപേരും നിർത്തിക്കേ. ആ പുള്ളി തേഞ്ഞ്, പുള്ളി തേഞ്ഞ് അടങ്ങണം. ഒരു കാര്യം പറയുമ്പോ അറ്റ്ലീസ്റ്റ് ഒരു മാന്യതയാണ് ഇവിടുന്ന്. ഷേടാ, എത്ര പേര് വീരു? ഞാൻ 100,000 പേര് പറഞ്ഞു. ഇനി അതിന്റെ തെളിവ്. അപ്പൊ 100,000 പേരില്ലെന്ന് എനിക്കും പറയാലോ, അത് ചുമ്മാ പറയുന്ന എനിക്കും പറയാലോ. സമ്മതിച്ചു, അല്ല നമ്മള് സമ്മതിച്ചു. ഈ പൊട്ടത്തരം കേൾക്കാനായിട്ട് 100,000 പേരുണ്ടായിരുന്നു. എന്ന് പറയുന്ന ഒരു പ്രസംഗം, ആ പ്രസംഗം ലോക പ്രശസ്തമാണ്. ആ ഹജ്ജത്തുൽ വിദായിലെ പ്രസംഗം എന്ന് പറഞ്ഞുകൊണ്ട് ഒത്തിരി പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. എന്താണ് ആ ലാസ്റ്റ് പ്രസംഗം, അതില് ഒരുപാട് കണ്ടന്റുകൾ അടങ്ങിയ ഒരു വലിയ പുസ്തകത്തിനൊന്നും പേരില്ലേ? പ്രസംഗം ലോക പ്രശസ്തമാണ്. അജ്ജത്തുൽ വിദായ ഏത് പുസ്തകത്തിൽ അതൊക്കെ എഴുതി വെച്ചിരിക്കുന്ന അതൊന്നും പറയാ.
മനസ്സിലാക്കിക്കോട്ടെ. കേറി വന്നപ്പം നമ്മുടെ ചില സമയത്ത് അറബി റൂമായി പോകുന്ന പോലെ ഹിന്ദി റൂം ആയിരുന്നു എന്ന് ഞാൻ പെട്ടെന്ന് ഒന്ന് സംശയിച്ചു. ഒന്ന് പറഞ്ഞു തന്നെ എന്താണ് എന്താണ്? ഞാൻ പറഞ്ഞു 23 വർഷക്കാലം കൊണ്ട് മുഹമ്മദ് ദാവ പ്രസംഗം ചെയ്ത് എത്ര പേരെ കൊണ്ടുവന്നു. അതാണ് ചോദ്യം. അതെ, ആ ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞതാണ് 100,000 പേര്. അത് 100,000 പേര് എന്നുള്ളതിന് വിദായിലെ പ്രസംഗം കേൾക്കാൻ 100,000 ആളുകൾ ഉണ്ടായിരുന്നു. ഹജ്ജത്തുൽ വിദായിലെ പ്രസംഗം കേൾക്കാൻ 100,000 വെച്ചാണ് നടന്നത്. ഇസ്ലാമിലേക്ക് വന്നവർ വരും. അതല്ല അതല്ല ബറോസെ ചോദ്യം അതല്ല. ആ തെളിവിങ് പറട്ടെ, അറ്റ്ലീസ്റ്റ് അതെങ്കിലും കുറഞ്ഞു പക്ഷെ അതെങ്കിലും വേണ്ടേ. ഹജ്ജത്തുൽ വിദായിലെ പ്രസംഗം അത് ഏത് ഹദീസിലാണ്, എവിടെയാണ് അത്രയും പറഞ്ഞേക്കുന്നത്? ഞാൻ അത്രയും കണ്ടിട്ടില്ല. നിങ്ങൾ കാണാത്തത് നിങ്ങളുടെ കണ്ണിന്റെ കുഴപ്പമാണ്. ഹജ്ജത്തുൽ വിദായിലെ പ്രസംഗം ഹജ്ജത്തുൽ വിദായിലെ അത്ര ഹജ്ജത്തുൽ വിദായിലെ പ്രസംഗത്തിൽ 100,000 പേരുണ്ടായിരുന്നു എന്ന് താങ്കൾ പറഞ്ഞത്. ചോദ്യം ആവർത്തിക്കുന്നു, ഏത് ഹദീസിൽ നിന്നാണ്? അയ്യോ, അത് ഹദീസല്ല, സംഭവമാണ്, ലോക പ്രശസ്തമായ സംഭവമാണ് ഹജ്ജത്തുൽ വിദായിലെ പ്രസംഗം. ഇനി ചോദ്യം, മുഹമ്മദ് നടത്തിയ പ്രസംഗമാണോ? മുഹമ്മദ് നടത്തിയ പ്രസംഗമാണ്. ഇത് ഹദീസിലില്ല. ഇതൊരു സംഭവമാണെന്ന്, ഇത് ഹദീസിൽ, എന്റെ ചോദ്യം അതല്ല. എന്റെ ചോദ്യം ഇത് ഹദീസിലുണ്ടോ എന്നതാണ് എന്റെ ചോദ്യം. ഞാൻ അതൊന്നും ചോദിച്ചില്ല. ഇത് ഹദീസിലുണ്ടോ എന്നതാണ് എന്റെ ചോദ്യം. ഹജ്ജത്തുൽ വിദായെ കുറിച്ച് ഹദീസുകളിൽ ഉണ്ടോ എന്നതാണ് എന്റെ ചോദ്യം. എനിക്ക് മനസ്സിലായില്ല. ഹജ്ജത്തുൽ വിദായെ കുറിച്ച് ഹജ്ജത്തുൽ വിദായില് മുഹമ്മദ് ഹജ്ജത്തുൽ വിദായിൽ പ്രസംഗം നടത്തിയെന്നോ ഈ പറഞ്ഞ സാധനം ഹദീസുകളിൽ ഉണ്ടോ എന്നതാണ് എന്റെ ചോദ്യം. താങ്കൾ ഈ പറഞ്ഞ ഹദീസ് എന്ന് പറയുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ, അയ്യോ അതിന്റെ കഥ വേണ്ട, അതിന്റെ കഥ വേണ്ട, പറയട്ടെ പറയട്ടെ. അല്ല ഗിബർസ് ഓൺ ദ ടോപ്പിക് ആണ്, ഓൺ ദ ടോപ്പിക് ആണ്, അത് പറഞ്ഞോട്ടെ. ഹദീസ് എന്ന് പറയുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മൗന അനുവാദം നൽകുകയോ അനുവാദം നൽകുകയോ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്ത കാര്യങ്ങൾക്കാണ് ഹദീസ് എന്ന് പറയുന്നത്. അത് അപ്പൊ അതിനകത്ത് എനിക്കൊരു സംശയം, അതിനകത്ത് എനിക്കൊരു സംശയം. അപ്പൊ ഈ ആയിഷ മുഹമ്മദ് കുളിക്കുന്ന പോലെ കുളിച്ചു കാണിച്ചത് ഒരു നേർത്ത തുണി അടിയിലോട്ട് മാത്രം, അരയ്ക്ക് കീഴ്പോട്ട് മാത്രം ഒരു ഇസാർ ധരിച്ചോണ്ട് സഹാബാക്കളെ കുളിച്ചു കാണിച്ചത് മുഹമ്മദിന്റെ മൗന സമ്മതത്തോടെ ആയിരുന്നു. താങ്കളുടെ കയ്യിൽ തെളിവുണ്ടോ? ഉണ്ടല്ലോ, ഹദീസ് ഉണ്ടല്ലോ. എനിക്ക് പറയേണ്ടത് എനിക്ക് പറയാമല്ലോ. എനിക്കതിനെ ഇതുപോലും അറിയാത്ത ആളാണോ ഇസ്ലാമിക പണ്ഡിതൻ എന്നൊക്കെ പറഞ്ഞോണ്ട്? അല്ലല്ല, ഇത് കേട്ട് ഇദ്ദേഹം പറഞ്ഞ് ഹദീസ് എന്നാ ഒന്നോട് എന്ന് പറഞ്ഞ എനിക്ക് ഒന്നുകൂടെ കേൾക്കാനുള്ള ഹദീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹദീസ് എന്ന് പറഞ്ഞാൽ കുളിച്ചീന, എന്റെ ദൈവമേ, ഇതൊക്കെ എഴുതുന്നതാണ്. അതൊന്നും അല്ലെന്ന്, അതല്ല, അതൊക്കെ ആണെന്ന് പറഞ്ഞ പിന്നെ പോട്ടെ നോക്കണം. എന്നോട് ചോദിച്ചതിന് എനിക്ക് മറുപടി പറയാലോ. ഒറ്റ സെക്കൻഡ്, സഹീ മുസ്ലിം, സഹീ അൽ മുസ്ലിം എടുത്തോളൂ. ഇടയ്ക്ക് ഏറെ വർത്താനം പറഞ്ഞാര് സുധീഷ്ണോദറാണോ? സുധീഷ്ണോദർ, ഓക്കെ ഓക്കെ, ഞാൻ വിചാരിച്ചു വേറെ ആരല്ലോ. ഇവിടുത്തെ ചോദ്യം അല്ല, പുള്ളിക്ക് നമ്മൾ റെഫറൻസ് കൊടുക്കല്ലോ. സുധീഷ് ബ്രോ, കുഴപ്പമില്ല, കൊടുക്കുന്നതിന് എനിക്കൊന്നും അറിയണേ ഹദീസ് എന്ന് പറഞ്ഞ എന്നാന്ന്.
അതിന്നായിരുന്നല്ലോ തുടക്കം. വീരു എനിക്ക് ഒന്ന് കേട്ടാ കൊള്ളാന്ന് ഹദീസ് താങ്കളല്ലേ ഹദീസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചപ്പോ താങ്കൾ എന്തോ വില പിടിച്ചു. ഞാൻ കേട്ടില്ല, അത് കേട്ടവരാരെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാലും മതി. എന്തോന്നായിരുന്നു ഒന്ന് ഹദീസ് നമ്പർ 1019 മുതൽ 1026 വരെ. അത് വായിച്ചൂടെ കൊടുക്കും, ഞാൻ അതിന്റെ തർക്കം വേണ്ട. വായിച്ചൂടെ വായിച്ചൂടെ. നമ്മള് സ്പൂണും കൊണ്ട് കോരി വരെ കൊടുത്ത് ചവച്ചും കൂടെ കൊടുക്കാൻ പറയല്ലോ. എനിക്ക് എന്റെ ഉത്തരം കിട്ടണം അതിന് വേണ്ടിയാ. അപ്പം ഇത് കഴിഞ്ഞു. അപ്പം ആയിഷ മുഹമ്മദ് ഈ ഒരു കുടം വെള്ളത്തിൽ എങ്ങനെ കുളിക്കുന്നു എന്നുള്ള ചോദ്യത്തിലേക്ക് വന്നപ്പോ എന്റെ പൊന്നെ 1019 മുതൽ 1026 വരെ. അപ്പൊ എന്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടില്ല എന്ന് ഉറപ്പായി. വീരു ആ വഴി പോവല്ലേ തിരിച്ചറങ്ങി പറഞ്ഞ എനിക്ക് ഹദീസ് എന്നാന്ന് ചോദിക്കാനുള്ള. നിങ്ങളുടെ പേരൊന്ന് പറഞ്ഞു കേട്ടോ എനിക്ക് മറന്നുപോലെ. നിങ്ങളെ പേരെന്തോന്ന്? അല്ല ഇനി എന്നെ ഇറക്കി വിട്ടാലും സാരമല്ല. വീരു പുളിശ്ശീലൊക്കെ ഒന്നും ചെയ്യരുത്, ഒന്നും ചെയ്യരുത്, ഒന്നും ചെയ്യരുത്. ഉണ്ടായിരുന്നോ? ആ 10, 19 അങ്ങോട്ട് എടുത്തോ. എടുത്തില്ല ഞാൻ ഇത്. അത് കഴിഞ്ഞിട്ട് 10, 19 മുതൽ 10, 26 വരെ. ഒറ്റ ചോദ്യം, ഈ മുസ്ലിം കൂടാതെ ബുഖാരിയിലും വല്ലതും ഉണ്ടോ? ആ അതെന്താ മുസ്ലിമിനെ തള്ളിയോ? ഇല്ലല്ല, എന്റെ കയ്യില് കിടക്കുന്നത് ബുഖാരിയുടെ ഒരു ആപ്പ് മാത്രമേ കിടപ്പുള്ളൂ. ആ ആപ്പാണല്ലേ, പുസ്തകം ഇല്ലല്ലേ? പുസ്തകം എനിക്ക് അറിയില്ല. പുസ്തകം അറിയില്ല. ആ ഞങ്ങള് കാശ് കൊടുത്ത് പുസ്തകം മേടിച്ചു വെച്ചേക്കോ. ഇൻബുക്ക് റെഫറൻസ്. ആ മൗലിയാരുടെ അടുത്ത് പറഞ്ഞ എന്താ? ഞങ്ങളില്ല. ആ മൗലിയാരോട് പറഞ്ഞാ മതി. മൗലിയാരെ എനിക്ക് കാശില്ല, എനിക്ക് കുറച്ച് ഇസ്ലാമിക പുസ്തകങ്ങൾ പഠിക്കാൻ വേണം എന്ന് പറഞ്ഞാ മതി. നിങ്ങക്ക് തന്നില്ലേ പിന്നെ ഓരോർക്കും കൊടുക്കും. പള്ളിക്കൂടത്തിൽ പോവാന്. ഞാൻ പള്ളിക്കൂടത്തിൽ പോകാൻ പറ്റിയില്ല, അവിടെ നാട്ടിലുണ്ടായിരുന്നില്ല. ഞങ്ങളെ മദ്രസയിലേ പോയിട്ടുള്ളപ്പോ പിടിക്കുന്നില്ല. അപ്പൊ വീരു ചോദ്യത്തിന് ഉത്തരം എന്താ? അപ്പൊ ചോദ്യത്തിന് താങ്കൾക്ക് സാധനം തന്നില്ല ഹദീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞ. ഇത് വാരിയർ ബ്രദർ, ഞാൻ ഇതൊന്നുകൂടി ഇത് എനിക്ക് നെറ്റിൽ നേരെ ഇട്ട് പോകാൻ പറ്റില്ല. താൻ എന്തേലും താങ്കളോട് ചോദിച്ചത് താങ്കൾ ഇനി വലിയ വിശദീകരണം ഒന്നും തരണ്ട. താങ്കൾ നേരിട്ട് ആ വിഷയം ഒന്ന് പറഞ്ഞാ മതി. എന്താണ് ഹദീസ്? അത് പറഞ്ഞുതരാം. ഇപ്പൊ ഈ സുനൻ മുസ്ലിം വോളിയം കേസ് നാളെ. സുനൻ മുസ്ലിമോ? പറഞ്ഞത് സുനൻ മുസ്ലിമോ? അങ്ങനെ ഒരു ഹദീസ് ഉണ്ടോ? സുനൻ മുസ്ലിമോ? എന്റെ പൊന്നെ, ഈ പുള്ളിയോട് വന്നിട്ട് ഹദീസ് എന്താ? ഈ ഹദീത്തുകൾ എത്ര ഹദീത്തുകൾ ഉണ്ടെന്ന് അറിയാത്ത ആളാണ് ഇവിടെ വന്നിട്ട് നമ്മുടെ അടുത്ത് ഹദീസ് എന്താണ് പഠിപ്പിക്കാൻ വരുന്നത്. ഓ എന്റെ പൊന്നെ, ഏറ്റവും പ്രധാനപ്പെട്ട ഹദീത്തുകൾ ഏതൊക്കെയാന്നറിയില്ല. അപ്പൊ ഈ താങ്കൾ എന്ന് പറഞ്ഞ എന്താണ് ഹദീത്തുകൾ? എന്താണ് ഹദീത്തുകൾ? അതിന്റെ മറുപടി കേട്ടോളൂ. ഒരു സംഭവത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മൗനാനുവാദം നൽകുക എന്ന് വെച്ചാൽ എന്താണെന്നറിയാമോ? ഹലോ, കക്കൂസി പോകുമ്പോ മൗനമായിട്ട് ആൾക്കാർ ഇരിക്കുന്ന മൗനാനുവാദം നൽകുക എന്ന് പറഞ്ഞ എന്താന്ന് വെച്ചാ അറിയാമോ? താങ്കള് പറയാനുള്ള കാര്യം അങ്ങ് പറഞ്ഞേച്ച് പോവുക. അതെ, എന്തോ ആയിക്കോട്ടെ, താങ്കൾ അങ്ങ് കാര്യം പറഞ്ഞാ മതി. അറിയാം മൗനാനുവാദം എന്നാന്ന്. മനസ്സിലായില്ലേ? അതാണോ ഹദീസ്? അത് ഒരു വിഷയത്തെ കുറിച്ച് മൗനാനുവാദം നൽകുകയോ. അടുത്ത പോയിന്റ്, ഇത് കഴിഞ്ഞു കഴിഞ്ഞാ അടുത്ത പോയിന്റ് കേട്ടോട്ടോ. പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുകയോ. ഹലോ,
ഇയാൾ എല്ലാത്തിന്റെ ഇടയ്ക്ക് മറ്റേ റോബിനെ പോലെ മനസ്സിലായോ 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 എന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കണ്ട. പറയാനുള്ള സ്റ്റേറ്റ്മെന്റ് തനിക്ക് പറയാനുള്ള കോപ്പ് അങ്ങ് പറഞ്ഞാൽ മതി. എന്നെ വെറുതെ എന്നെ കൊണ്ട് ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ. കൊറേ നേരെ കളിക്കുന്നേ ചേട്ടന് അത് അറിയാൻ വള്ളാട്ടാണ്. താങ്കളോട് പറയാനുള്ള താങ്കള് സാധനം അങ്ങ് പറഞ്ഞാൽ മതി. മനസ്സിലായോ 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 കൊറേ നേരമായി. അപ്പൊ വീര് വീര് അപ്പൊ വീര് പറഞ്ഞ സാധനം ഇതാണ്. ഒരു വിഷയത്തെ സംബന്ധിച്ചുള്ള ഒരു സംഭവത്തെ സംബന്ധിച്ചുള്ള മൗനാനുപാതമോ അല്ലെങ്കിൽ പിന്നെ അടുത്ത തന്നെ പറഞ്ഞു. ഇതല്ല നിങ്ങളുടെ പ്രശ്നം. ഞാൻ ഇടയ്ക്ക് ഒരു അയ്യോ എന്റെ വീര് വീര് ആവശ്യമില്ലാത്ത വിഷയത്തിലേക്ക് പോകുമ്പോഴേ പ്രശ്നം വരുന്നേ. ഒരു മൗനാനുവാദമോ പ്രവർത്തിച്ച് സോറി പ്രവർത്തിച്ച് കാണിക്കുന്നതോ ആ അടുത്ത പറ. പറഞ്ഞു തീർക്കേണ്ട സമയമായി. ചുമ്മാ ഇരുന്ന് മനുഷ്യൻ ഒട്ടുകളിപ്പിക്കും. ബാക്കി പറയാൻ പറ്റുമോ? നിങ്ങൾ ഈ വലിച്ചു നീട്ടി ബാക്കിയുള്ളവന്റെ സമയം കളയുന്നുണ്ടോ? വാരിപ്പുറത്തിൽ ഇടയ്ക്ക് കയറിയത് ഞങ്ങളുടെ എല്ലാം ടെമ്പർ തെറ്റുന്നുണ്ട് സുഹൃത്തെ. ഞാൻ എന്നിട്ടും കടിച്ചു പിടിച്ച് നിൽക്കുക. ഒന്ന് ശാന്തമായിട്ട് വിഷയം അവതരിപ്പിക്കാന്ന് വെച്ചാൽ. എടോ വീരു എടോ പെണ്ണുമുള്ളടാ എന്ന് തല്ലുകൊള്ളുന്നവനെ ഇതാ ഇയാള് വരാത്തെന്ന് പറഞ്ഞാൽ പിന്നെ ഇയാൾ എന്തോ എന്തോ തേങ്ങയ്ക്ക് അവന്റെ താഴെ വന്നിരുന്നിട്ട് ഇരുപത്തിയാറ് ഇങ്ങനെ കൈ പൊക്കി വെച്ചോണ്ടിരിക്കുന്നെ. ഇയാൾ കൈ പൊക്കാറില്ലേ? ഇവിടെ പിന്നെ കൈ പൊക്കിയാ കാണുന്ന പിന്നെ എന്നാ വഹി കിട്ടുന്നതാണോ? വെറുതെ എന്നെ കൊണ്ട് ഭ്രാന്താകരുത് കേട്ടോ. കൊറേ നേരെ ഇവിടെ കിടന്ന് കളിക്കുന്നേ. ഇതന്നെ ഇവിടെ ഇവിടെ ആരും ജോലിയും കുരി ഇല്ലാതെ അല്ല വെറുതെ വന്നിരിക്കാന്നാണോ വീരുവിന്റെ വിചാരം? വീരുവിനോട് ചോദിച്ചാൽ ഉത്തരം ഉണ്ടെങ്കിൽ പറ, ഇല്ലെങ്കിൽ പറ അറിയത്തില്ല എന്ന്. വേദക്കാര് പറഞ്ഞുതരാം എന്താണെന്ന്. ആ അറിയാം അറിയാമെങ്കിൽ അറിയാമെങ്കിൽ അപ്പിന്നെ പിന്നെ മനസ്സിലായോ 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 ചോദിച്ചോണ്ടത് ഇടയ്ക്ക് വരും. ഇയാൾ മനസ്സിലായോ മനസ്സിലായോ എന്ന് ഓരോ വാക്കിന്റെ ഇടയ്ക്ക് മനസ്സിലായോ? പ്രവർത്തിച്ച് കാണിച്ചതും മനസ്സിലായോ? മൗന സമ്മതം മൂളിയതും മനസ്സിലായോ? എന്തിനാ എന്റെ ആവശ്യം? ഇയാൾക്ക് പറയാനുള്ള സ്റ്റേറ്റ്മെന്റ് മുഴുവൻ പറയുക. ഇറങ്ങി പോരെ. അങ്ങനെ ഊളന്മാരെ സഹിക്കേണ്ട ആവശ്യമൊന്നും ഇവിടില്ല. അത് കേൾക്കണം. മര്യാദക്ക് സംസാരിക്കണം. സംസാര മര്യാദ അല്ല. മനസ്സിലായോ മനസ്സിലായോ? അച്ഛാ ചുമ്മാരുന്ന അച്ഛാ എന്ത് പ്രതിപക്ഷ ബോധം? മനസ്സിലായോ മനസ്സിലായോ എന്ന് ചോദിച്ചോണ്ടിരിക്കും. മനസ്സിലായോ മനസ്സിലായില്ലയോ എന്ന് നമ്മൾ പറയുമ്പോ പിന്നെ ഇടയ്ക്ക് കയറുന്നു. എന്ത് വർത്താനോ? ഭയങ്കര സൗണ്ട്. ഇയർഫോൺ മാറ്റുവാറേ. ഞാൻ പല പറഞ്ഞാ കൂടി പോകും. കേട്ടോണ്ടിരിക്കുന്നതിന് ഒരു പരിധിയില്ലയോ? അല്ല നിങ്ങക്ക് അല്ല പുള്ളി പുള്ളി ഇത് പറഞ്ഞിട്ട് പറയാ. മൗനാനുരാഗമൊക്കെ പറഞ്ഞിട്ട് അല്ല മൗന സമ്മതമൊക്കെ പറഞ്ഞിട്ട് പറയുക. ഏ അല്ല നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ഞാൻ അതിന്റെ മലയാളം പറയണോ? പിന്നെ മൗന സമ്മതം ഇയാൾ പറഞ്ഞ ഫ്രഞ്ചിലായിരിക്കും. വിദ്യാഭ്യാസം ഇല്ലെന്ന് പറഞ്ഞാൽ ഞങ്ങളല്ല. ഞങ്ങൾക്ക് മലയാളം പറഞ്ഞാൽ മനസ്സിലാവും. താങ്കൾക്ക് പറയാനുള്ള സ്റ്റേറ്റ്മെന്റ് ആ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് താങ്കൾ അങ്ങ് പറഞ്ഞ് താങ്കൾ അത് അവസാനിപ്പിക്കുക. മലയാളം പറഞ്ഞാൽ മനസ്സിലാവാത്തത് കൊണ്ടാണ് ഞങ്ങളല്ല പള്ളിക്കൂടത്തിൽ പോവാത്തത്. വീരുവേ അത് പള്ളിക്കൂടത്തിൽ പോവാത്തന്നെ ഞാൻ വീരുവേ. എല്ലാരും റോഗ് ആയിട്ട് നിക്കുക. എങ്കിലും ചർച്ച മാന്യമായിട്ട് പോകണ്ട. നമ്മുടെ ആവശ്യമായതുകൊണ്ട് ഞങ്ങളുടെ ആവശ്യമായതുകൊണ്ട് നിങ്ങളുടെ ആവശ്യമല്ല ഞങ്ങളുടെ ആവശ്യമായതുകൊണ്ട് ഞാൻ ഇത് വീണ്ടും ചോദിക്കുക. ഹദീസ് എന്ന് പറഞ്ഞ താങ്കൾ ഇനി പറയണമെന്നില്ല. ഞാൻ താങ്കൾ പറഞ്ഞ അങ്ങ് പറയാം. ഒരു സംഭവത്തെ സംബന്ധിച്ചുള്ള പ്രവാചകന്റെ മൗനവോ അതുപോലെ തന്നെ പ്രവർത്തിച്ച് കാണിച്ചതോ ആയ ബാക്കി പറ. ഇനി താങ്കൾ വലിച്ചു നീട്ടരുത്. മൗനമല്ല മൗനസമ്മതമോ മൗനസമ്മതമോ പ്രവർത്തിച്ച് കാണിച്ചത്. നമ്മളിത് കേൾക്കാൻ നിൽക്കല്ലേ വീരു. അതങ്ങ് കണ്ടിന്യൂ ചെയ്യ്. ശാന്തമായിട്ട് സംസാരിക്കുമ്പം അത് അങ്ങനല്ലേ പോണ്ടേ? ലഹള വേണ്ട. കാര്യമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. കാര്യമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. എന്താണ് ഹദീസുകൾ താങ്കൾ ഒന്ന് പറഞ്ഞേ കേൾക്കട്ടെ. അതാണ്ടാ കളിയാക്കുന്നു. ഇതിപ്പോ കളി എന്റെ സുഹൃത്തെ മര്യാദക്ക് ആ ഹദീത്തുകൾ എന്താണെന്ന് പറയാൻ പറയുമ്പോ പുള്ളി പറയാം നമ്മൾ കളിയാക്കാണെന്ന്. ഏ ഇതിലെന്താണ് കളിയാക്കല്? ഇതിലെന്താണ് കളി? ഹദീത്തുകൾ എന്താന്ന് നിങ്ങൾക്ക് അറിയില്ല എന്ന് താങ്കൾ പറഞ്ഞു. എങ്കിൽ പറയൂ എന്താണ് ഹദീത്ത് എന്നാണ് താങ്കളോട് ചോദിച്ചത്. താങ്കളല്ലേ സമ്മതിക്കാൻ ഞാൻ താങ്കൾ അതിന്റെ ഇടയ്ക്ക് മനസ്സിലായോ മനസ്സിലായോ? താങ്കളോട് ഒരു കാര്യം ചോദിച്ചാൽ അങ്ങ് എഴുതിയാ മതി. ഉത്തരം ചോദിക്കുമ്പം ചോദ്യ പേപ്പർ ഇയാള് മനസ്സിലായോ മനസ്സിലായോ എന്ന് എഴുതണ്ട. ഞാൻ മിണ്ടണോ വേണ്ടെന്ന് വീരുവാണോ തീരുമാനിക്കുന്ന ഇവിടെ? ആ മര്യാദക്ക് പറയാം. അപ്പൊ മര്യാദക്ക് പറഞ്ഞു. ഇതിനെ കുറിച്ചൊക്കെ അറിയാവുന്നവര് അല്ലല്ല അദ്ദേഹം പറയട്ടെ. അദ്ദേഹം പറയട്ടെ. അദ്ദേഹം
ഞാൻ മാത്രമേ ഇനി മണ്ടത്തുള്ളൂ പ്രശ്നം തീർന്നു. കുഞ്ഞിനോട് മാത്രമാണ് സംസാരിക്കുന്നത് കേട്ടോ. ഞാൻ എന്നോട് ഞാനാണ് ചോദ്യം ചോദിക്കുന്നത്. എന്നോട് ചോദ്യം ചോദിച്ചാ പിന്നെ അച്ഛൻകുഞ്ഞാനോട് എന്റെ പൊന്നും ഞാൻ ഡ്രൈവ് ചെയ്യ ചിരിപ്പിക്കരുത് ഇങ്ങനെ. ആ ഓക്കെ, ഇവിടെ ചോദ്യം അല്ല ബാറോസേ, മെയിൻ ചോദ്യം നിൽക്കുന്ന എന്റെ ചോദ്യമാണ്. അത് ഹദീത്തിലുണ്ടോ എന്ന, ഹദീത്തിലുണ്ടോ എന്നതാണ് ചോദ്യം. അപ്പൊ അദ്ദേഹമാണ് ഹദീസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല, ഹദീസ് എന്താണെന്ന് അറിയാമോ എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ ഹദീസ് എന്താണെന്നുള്ളത് പറഞ്ഞിട്ട് ആ ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഹദീസ് എന്താണെന്നാണ് ബറോസ് ചോദിച്ചത്. ആ ചോദ്യത്തിന് ആദ്യം മറുപടി പോരട്ടെ, എന്താണ് ഹദീത്തുകൾ? എനിക്ക് ഇടയ്ക്ക് ഒരു മോഡറേറ്റ് ചെയ്യാൻ വരുന്നതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്ത. ഇതാണ് താങ്കൾക്ക് കാര്യം പറഞ്ഞാൽ പോരെ, എന്തിനാ ഈ തത്വവാദം അടിച്ചുകൊണ്ടിരിക്കുന്നേ? താങ്കൾ കാര്യം പറ സുഹൃത്തെ. അരെ ഇത്നാ നഹീ യാർ, ഇസേ സ്യാദാ കർണാ മാലൂം ഹൈ യാർ, തു ഹിന്ദീ മേ ബോലേഗാ തോ കൗൺ ഡരേഗാ യഹാ പേ, ഹാ നാ ചോഡേഗാ യാർ, ഹിന്ദീ മേ ബോലേഗാ തോ കൗൺ ചോഡേഗാ യഹാ പേ. എന്റെ വീര് വീര് മനപൂർവ്വമാണെന്ന് തോന്നുന്നു എനിക്കിത്, ചുമ്മാ വീരു കാര്യം പറഞ്ഞു. വീരു വിഷയത്തിലേക്ക് വീരുന് വീരുന് മൂന്ന് മിനിറ്റ് വീരുന് മൂന്ന് മിനിറ്റ് സമയം. വീരു ആ ഹദീസുകൾ എന്താണെന്ന് പറഞ്ഞു മൂന്ന് മിനിറ്റ്. അതേക്ക് ഞാനോ വേറെ ആരും ഉണ്ടല്ല. കൂടുതൽ ഹിന്ദി എടുത്ത ഗിബോർച്ച് ഞാൻ അറബി സംസാരിക്കും കേട്ടോ. അതൊന്ന് പറയട്ടെ, പേര് പറ. എന്റെ പൊന്നേട്ട നിസ്സാരത്തിലുള്ള കേസുള്ളൂ, അതായത് മൗന അനുവാദം നൽകുക, അത് ഓക്കെ ആയില്ലേ. പിന്നെ പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുക, പിന്നെ ആരെങ്കിലും ചെന്ന് ചോദിക്കുകയാണ്, ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയുക. ഈ മൂന്ന് നാല് കാര്യങ്ങളാണ് നമുക്ക് ഹദീസായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുവാദം കൊടുക്കുന്ന സംഭവത്തിനെയാണ് ഹദീസ് എന്ന് പറയുന്നത്. എന്തൊരു സംഭവം ഉണ്ടാകുമോ ആ സംഭവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിലപാട് ആണ് അതിൻ്റെ ഹദീസ് എന്ന് ഞാൻ എൻ്റെ മനസ്സിലാക്കി ഞാൻ മനസ്സിലാക്കി. അപ്പൊ താങ്കള് മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഹദീസ് എന്ന് പറയുന്നത് എന്തെങ്കിലും സംഭവത്തെ സംബന്ധിച്ചുള്ള അനുവാദമോ അതിനെ സംബന്ധിച്ചുള്ള മുഹമ്മദ് ചെയ്തു കാണിച്ച പ്രവർത്തികളാണ് ഹദീസ്, അതല്ലേ? ആ ഓക്കെ 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 ഓക്കെ, അതാണ് ഹദീസ് എന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത് അല്ലേ. ഞാൻ മനസ്സിലാക്കിയത് അങ്ങനല്ല, ഈ ഹദീസുകളിലൊക്കെ തുടക്കത്തിൽ തന്നെ എഴുതി വെച്ചിരിക്കുന്ന കാര്യമുണ്ട്. ഹദീസിന്റെ താങ്കളുടെ ബുക്കാരിയാണെന്നല്ലേ, ബുക്കാലി മലയാളം പതിപ്പിന്റെ ഏത് ഹദീസിന്റെ മലയാളം പതിപ്പിന്റെ ഇതിന്റെ അകത്ത് ഈ പുസ്തക വിവരത്തെ പറ്റിയോ ഹദീസുകളുടെ പ്രാധാന്യത്തെ പറ്റിയൊക്കെ ഉണ്ട്, ഒന്ന് വായിച്ചു നോക്കണം എന്തുവാണ് എഴുതി വെച്ചിരിക്കുന്നത്, ഒന്ന് വായിക്കണം. ഇനി താങ്കളുടെ വാദം ശരിയാണെന്നറിയാൻ താങ്കളോട് ഞാൻ ഒരു ചോദ്യം ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ കുളിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ സോറി, ഈ ആയിഷയെ കൊണ്ട് മുഹമ്മദ് ഈ ബീജം വസ്ത്രത്തിൽ നിന്ന് ബീജം ചുരണ്ടിക്കുന്നുണ്ടല്ലോ, അതെന്തോ മാതൃകയാക്കാൻ വേണ്ടി, അത് ഈ കാണിച്ചു തരുന്നത് എന്തിനു വേണ്ടി? അങ്ങനെയാണെങ്കിൽ താങ്കളുടെ വാദം അനുസരിച്ച് അത് നാട്ടുകാർക്ക് കാണിച്ചു കൊടുക്കുന്നത് എന്തിനു വേണ്ടിയാണ്? വീരുവിന്റെ മറുപടി അങ്ങനെ ഉണ്ടോ? എന്നാ ഹദീസ് നമ്പർ എന്താ ഞാനൊന്ന് നോട്ട് ചെയ്യട്ടെ, ഇതല്ലെങ്കിൽ നിങ്ങൾ അതായത് എന്തെങ്കിലും ഒരു വിഷയത്തെ സംബന്ധിച്ചുള്ള അനുവാദമോ പ്രവൃത്തിയോ പ്രവർത്തിച്ച് കാണിക്കുന്നതാണെന്ന് പറഞ്ഞു, അതാണ് ഹദീസ് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ സംഭവം ഹദീസിൽ എഴുതിയ എന്നത്തിനാ? ആയിഷയെ കൊണ്ട് ചുരണ്ടിക്കുന്നത് എന്ത് കാണിച്ച നാട്ടുകാർക്ക് എന്തോ കാണിച്ചു കൊടുക്കാനാ? കൊച്ചുകുട്ടിയെ കൊണ്ട് ഒരാളുടെ ബീജം തുടപ്പിക്കുന്നോണ്ട് എന്ത് നല്ല പാഠമുള്ളു എനിക്ക് മനസ്സിലായില്ലത്. നാളെ തൊട്ട് ഞാൻ ചെയ്ത പരിപാടി ചെയ്ത സാറേ എന്റെ സ്ഥാനം എവിടെ ആയിരിക്കും? നാളെ തൊട്ട് ഞാൻ ഈ പരിപാടി ചെയ്തുകഴിഞ്ഞാൽ ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് വന്ന് അവിടെ വന്ന് ഞാൻ തല്ലുന്നില്ല. തല്ലാനോ? ടിക്കറ്റ് എടുത്ത് ഇവിടെ വരുന്നതിന് മുമ്പേ എന്നെ ഗവൺമെന്റ് പിടിച്ച് അകത്തിടുവല്ലോ, എന്റെ ഗവൺമെന്റ് പിടിച്ച് അകത്തിടുവല്ലോ. എന്റെ പൊന്ന് വീരുവേ, ഈ സ്വഭാവം കൊണ്ട് ഏതെങ്കിലും ഒരു കൊച്ചു കുഞ്ഞിന്റെ അടുത്ത് വേണ്ട കാര്യമായിട്ട് വീടണമൊന്നും ചെയ്യണ്ട. ആ കൊച്ചു കംപ്ലൈന്റ് കൊടുത്താൽ മതി, എന്നെ വേണ്ടാത്ത വിധത്തിൽ നോക്കിന്നൊരു കംപ്ലൈന്റ് കൊടുത്താൽ മതി, ഞാൻ അകത്താ. ഇതാണോ താങ്കൾ പറഞ്ഞ പോലെ ഇത് കാണിച്ചു തരാനാണോ ഹദീസിൽ എഴുതി വെച്ചിരിക്കുന്നത്? താങ്കൾ എന്ത് പറയുന്നേ? ഈ വിട്ടിത്തോടൊന്നും മനസ്സിലായി വാറോസേ. അപ്പൊ അത് ആ വിഷയത്തെ പുള്ളിക്ക് നല്ല ഗ്രാഹ്യമുണ്ട്. അല്ല ഇനി അങ്ങോട്ട് ഞാൻ പറഞ്ഞുതരാം വീര് കേക്ക്, ഹദീസ് എന്ന് പറഞ്ഞ സംഭവം എന്നാന്നുള്ളത് ഈ താങ്കൾക്ക് കാണാൻ ഞാൻ ഡീപ്പ് കിട്ടിയാണ് കാണിച്ചത്.
ഹദീസ് എന്ന് പറയുന്നത് ഞാൻ ഡീപ്പ് ഇട്ട് തരാം, ഇനി ഡീപ്പ് ഇട്ട് താങ്കൾക്ക് മലയാളം വായിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ഡീപ്പ് ഇട്ട് തരാം, ഒന്നും എടുക്കേണ്ട താമസമുള്ളൂ. ഹദീസ് എന്ന് പറഞ്ഞാൽ മുഹമ്മദിന്റെ ചരിയകൾ, മുഹമ്മദിന്റെ ജീവിതത്തെ സംബന്ധിച്ചിട്ടുള്ള സകല കാര്യങ്ങളും എഴുതപ്പെട്ട, അതോ അതിന്റെ കൂട്ടത്തിൽ വേണമാണ് താങ്കൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, മുഹമ്മദിന്റെ ജീവിതത്തിൽ സംബന്ധിച്ചതും മുഹമ്മദിന്റെ ജീവിതപരമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങൾ, അതിൽ മുഴുവൻ കാര്യങ്ങളുണ്ടോന്ന് തരത്തില്ല. കേക്ക് ഇത് കേക്ക് വീരു വീരു വായിക്കുന്ന കൂട്ടിയാവും. ആ മുഹമ്മദിന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ അതിൽ തുടർന്ന് മാതൃകയാക്കേണ്ട കാര്യങ്ങൾ, ഇതാണ് ഹദീസ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ താങ്കൾ പറഞ്ഞാലും മാതൃകയാക്കേണ്ട കാര്യങ്ങൾ മാത്രമല്ല ഉള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദിക്കേണ്ടി വരും, ഇതേ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാ മാതൃകയാകുന്നത്. കൊച്ചു കുഞ്ഞിനെ കൊണ്ട് ജീവിതം വെക്കുന്നു, കൊച്ചു കുഞ്ഞിനെ വിവാഹം കഴിച്ചൊക്കെ ഞങ്ങൾക്ക് എങ്ങനെ മാതൃകയാകുന്നത്? അതെങ്ങനെ മാതൃകയാക്കാൻ പറ്റും? മുഹമ്മദ് സാധാരണ പെണ്ണുകൊടുത്തൊക്കെ എങ്ങനെ എങ്ങനെ മാതൃകയാക്കാൻ പറ്റും? ഇതൊക്കെ മുഹമ്മദിന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ് ഹദീസ്. മനസ്സിലായോ? ഇനി താങ്കളോട് ചോദിച്ചതിന്റെ ബോധ്യം, ഇത് ഞങ്ങൾ ചോദിക്ക ഇത്രയും ചോദിച്ചു വന്ന് എന്തിനാണെന്നറിയാവോ? താങ്കൾ പറഞ്ഞു ഏതോ ഒരു പ്രസംഗത്തെ കുറിച്ച് താങ്കൾ പറഞ്ഞല്ലോ, എന്തുവരുന്ന പ്രസംഗത്തിന്റെ പേര്? ഹജ്ജത്തൽ വിദ. ആ ഹജ്ജത്തൽ വിദ എന്ന് പറയുന്ന മുഹമ്മദിന്റെ ഏറ്റവും വലിയ പ്രസംഗം. ആ ഹജ്ജത്തൽ വിദ എന്ന് പറയുന്ന മുഹമ്മദിന്റെ ഏറ്റവും വലിയ പ്രസംഗം, 100,000 പേര് ഇസ്ലാമിലേക്ക് വന്ന സാധനം, എടാ മുഹമ്മദിന്റെ പെണ്ണുപിടുത്തം തൊട്ട് സകല കാര്യങ്ങളും എഴുതിയ സാധനം എഴുതാൻ. എന്റെ ചോദ്യം ഹജ്ജത്തുൽ വിദ ഹദീസിൽ ഉണ്ടോ എന്നതാണ് ചോദ്യം. അപ്പൊ ഇദ്ദേഹം തിരിച്ചു ചോദിച്ചു എന്താണ് ഹദീസ് എന്ന് ചോദിച്ചു അദ്ദേഹം തന്നെ എക്സ്പ്ലനേഷൻ വെച്ചു. നമ്മുടെ ചോദ്യം ഹജ്ജത്തുൽ വിദ എന്ന് പറയുന്നത് ഹദീസുകളിൽ ഉണ്ടോ, എന്റെ ചോദ്യത്തിൽ ഉണ്ടോ ഇല്ലയോ എന്ന് മറുപടി പറഞ്ഞാൽ മതി. അത് ഒരു സംഭവമാണ്. 2018 വെള്ളപ്പൊക്കം പ്രളയം വന്നു എന്ന് പറഞ്ഞതുപോലെ 1000 എനിക്ക് വിട്ടേ, എനിക്ക് വിട്ടേക്ക്. അത് എന്റെ ചോദ്യം, ഈ ഹജ്ജത്തുൽ വിദ എന്ന് പറയുന്ന സംഭവം, അതായത് ആയിഷയെ കൊണ്ട് ഇപ്പം ബാറോസ് പറഞ്ഞ സാധനം ചുരണ്ടിപ്പിച്ചതും ആയിഷ കുളിച്ചു കാണിച്ചതും ഇതെല്ലാം സംഭവങ്ങളാണ്, ഇതെല്ലാം ഹദീസുകളിലുണ്ട്. എന്റെ ചോദ്യം, ഹജ്ജത്തുൽ വിദയിൽ 100,000 പേര് മുഹമ്മദിന്റെ പ്രസംഗം കേൾക്കാൻ പങ്കെടുത്തു എന്ന് താങ്കൾ പറഞ്ഞു, അത് ഹദീസുകളിൽ ഉണ്ടോ എന്നതാണ് എന്റെ ചോദ്യം. ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല, അറിയത്തില്ലെങ്കിൽ അറിയില്ല. എന്തായാലും ഇസ്ലാമിക ചരിത്ര പുസ്തകങ്ങളിലുണ്ട്. ഏത് ചരിത്ര പുസ്തകത്തിലാണുള്ളത്? കിതാബത്തുൽ തബാഖത്തുൽ കബീറിലുണ്ടോ? ഇസ്ലാമിക് ഹിസ്റ്ററിയിലുണ്ട്. ഇസ്ലാമിക് ഹിസ്റ്ററിയുടെ ഏത് ബുക്കാണ്? ഇസ്ലാമിക് ഹിസ്റ്ററിയിലുണ്ട്. ഇസ്ലാമിക് ഹിസ്റ്ററിയുടെ ഏത് ബുക്കിലാണെന്നാണ് എന്റെ ചോദ്യം. ഇസ്ലാമിക് ഹിസ്റ്ററിയുടെ ഏത് പുസ്തകം? ഇസ്ലാമിക് ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു പുസ്തകമില്ല. ഇസ്ലാമിക് ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു പുസ്തകമില്ല. നെറ്റിൽ അങ്ങനെ അടിച്ചു നോക്കേണ്ട ആവശ്യമില്ലല്ലോ. നെറ്റിൽ എനിക്ക് അടിച്ചു നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇസ്ലാമിക് ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു മോനെ, ഇസ്ലാമിക് ഹിസ്റ്ററി, ഇസ്ലാമിക് ഹിസ്റ്ററി സൗദി, ഇസ്ലാമിക് ഹിസ്റ്ററി, അല്ലല്ല, നിക്ക് 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 ബാറോസേ, ഇസ്ലാമിക് ഹിസ്റ്ററി എന്ന് പറയുന്ന സാധനം ഇസ്ലാമിക് കൾച്ചർ, സൗദി കൾച്ചർ, അറബ് സിവിലൈസേഷൻ, ഇസ്ലാമിക് സിവിലൈസേഷൻ, ഇതൊക്കെ 3 ക്ലാസ് തൊട്ട് പഠിച്ചു വന്നവനാ ഞാൻ. ആ എൻ്റെ അടുത്ത് വന്നിട്ട് ആ ഇസ്ലാമിക് ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു പുസ്തകം ഉണ്ടെന്ന്, എന്നാ പിന്നെ അത് എനിക്കൊന്നും കാണല്ലോ. ഈ പുസ്തകത്തിലെല്ലാം, അതായത് ഈ പഠിപ്പിക്കുന്ന സിലബസുകളിൽ പോലും ഇത്രയും കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് സീറത്തുൽ റസൂലല്ല, കിതാബത്തുൽ തബാഖത്തുൽ കബീർ, ഹദീസുകൾ, പിന്നെ അതുപോലെ തന്നെ സുന്നാകൾ, ഇവയിൽ നിന്നാണ് ഇതെല്ലാം എഴുതി വെച്ചിരിക്കുന്നത്. ഖുർആൻ ഈ ഭാഗങ്ങൾ ഇവിടെ നിന്നെല്ലാമാണ് ഈ കാര്യങ്ങൾ എഴുതി വെച്ചിരുന്നത്. പക്ഷേ ഇതൊന്നും അല്ലാതെ വീരു പറയും ഇസ്ലാമിക് ഹിസ്റ്ററി എന്ന് പറയുന്നൊരു പുസ്തകം ഉണ്ടെന്ന്. ആരെഴുതിയതാ വീരുവേ? ആരാണ് രചയിതാവ് ഇസ്ലാമിക് ഹിസ്റ്ററിയുടെ? എന്റെ ചോദ്യം, എനിക്ക് ഗൂഗിൾ അടിക്കുന്ന കാര്യമല്ല, എന്റെ ചോദ്യം ഇസ്ലാമിക് ഹിസ്റ്ററി എന്ന് പറയുന്ന പുസ്തകം ആരെഴുതിയതാണ്? പുലിയുടെ വന്ന് വെട്ടല്ലോ ഇടയ്ക്ക് കയറല്ലേ. എന്റെ ചോദ്യം, എന്റെ ചോദ്യം, എന്റെ ചോദ്യം താങ്കൾ ചോദിക്കല്ല, ഞാനാണ് ചോദിച്ചത്. ഇസ്ലാമിക് ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു പുസ്തകം ആരാണ് എഴുതിയത്? ഇസ്ലാമിക് ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു പുസ്തകം ഉണ്ടോ എന്ന് വരെ എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ പറയുന്നത് ഇസ്ലാമിക് ഹിസ്റ്ററി എന്ന് പറയുന്ന പുസ്തകം നിങ്ങൾ എടുക്കൂ, വായിക്കൂ, വാങ്ങിക്കൂ, വായിക്കൂ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പറയാ അങ്ങനെ ഒരു പുസ്തകം, അങ്ങനെ ഒരു പുസ്തകം ഉണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. ഇസ്ലാമിക് ഹിസ്റ്ററി നോക്കാനാണ് ഞാൻ പറഞ്ഞത്. എന്റെ സഹോദരൻ താങ്കൾ തന്നെയാണ് കുറച്ചു മുൻപ് പറഞ്ഞത് ഇസ്ലാമിക് ഹിസ്റ്ററി എന്ന് പറയുന്നത്.
ആർക്കും വാങ്ങാം ആർക്കും വാങ്ങാം ഇസ്ലാമിക, നിങ്ങൾ പോയി അത് മുഴുവൻ വായിച്ചു നോക്ക് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പറയാം ഇസ്ലാമിക് ഹിസ്റ്ററി എന്നൊരു പുസ്തകം ഉണ്ടോന്ന് എനിക്കറിയില്ല. ആർക്കും വാങ്ങാം ആർക്കും വാങ്ങാം ഇസ്ലാമിക് ഹിസ്റ്ററി 120 രൂപയ്ക്ക് ഒരുത്തം വന്ന് ചോദിക്കാം അങ്ങനൊരു പുസ്തകം ഉണ്ടോ അണ്ണ. കാരണം ഞാനതല്ലേ പറഞ്ഞേണ്ടു. ഇനി 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 അപ്പൊ അത് തേഞ്ഞു അത് തേഞ്ഞു അത് തേഞ്ഞു അത് തേഞ്ഞു. ഇസ്ലാമിക് ഹിസ്റ്ററി അല്ല, ഇസ്ലാമിക് ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ടോ? എന്റെ ചോദ്യം, ഇസ്ലാമിക് ഹിസ്റ്ററി എന്ന് പറയുന്ന പുസ്തകമുണ്ടോ? പിന്നെ താങ്കൾ ഇസ്ലാമിക് ഹിസ്റ്ററി എന്ന് പറയുന്ന പുസ്തകത്തിലുണ്ടെന്ന് താങ്കൾ കുറച്ചു പറഞ്ഞു. ഇസ്ലാമിക് ഹിസ്റ്ററി അല്ല, താങ്കൾ വായിച്ചിട്ടില്ല, അത് ഉണ്ടോന്ന് അറിയില്ല. ഈ രണ്ട് കാര്യം അറിയത്തുമില്ല, താങ്കൾ വായിച്ചിട്ടുമില്ല. അപ്പം ഇത് രണ്ടും അല്ലാത്തൊരു പുസ്തകത്തിൽ ഇതുണ്ടെന്ന് പറഞ്ഞ താങ്കൾ ആരാ, എന്താണ്, എനിക്ക് മനസ്സിലാവുന്നില്ല. ഓ, ഇന്ന് പെണ്ണും പിള്ളേരെ അടി കുറച്ച് മേടിച്ചു കൂടും. ഇനി അടുത്തൊരു കാര്യം, ഈ സംഭവം നടന്നത് എവിടാ? ഹജ്ജത്തുൽ വിദാ എന്ന് പറയുന്നത് നടന്നത് എവിടെയാണ്, ഏത് സ്ഥലത്താണ്? ഇന്നത്തെ മക്ക പട്ടണത്തില്. ആ, അതെനിക്ക് ഹദീസിൽ നിന്ന് കാണിച്ചു തന്നെ. ഹജ്ജത്തുൽ വിദാ നടന്നത് മക്കയിലാണെന്നുള്ളത് കാണിച്ചു തന്നെ. സഹോദരാ, വെറും 22,000 മാത്രം അവിടുത്തെ പോപ്പുലേഷൻ ആയിരുന്ന മക്കയിൽ ഈ പറഞ്ഞ പോലെ ഹജ്ജത്തുൽ വിദാ നടത്തിയപ്പോൾ 100,000 പേര് അവിടെ വന്നു എന്ന് പറഞ്ഞ വീരു എത്ര കള്ളനാ. പല പല നാട്ടിൽ നിന്ന് വന്നൂടെ അങ്ങോട്ട്. അന്ന് വിസ കൊടുത്ത് കൊണ്ടുവരായിരുന്നു. എല്ലാരും കേൾക്കണം, നിങ്ങളൊന്ന് കേട്ടെ. മുക്കാരി തൊട്ട് സുനാൻ ഇബ്നു മാജ വരെയുള്ള ആൾക്കാര് ഹദീസുകൾ ശേഖരിച്ചപ്പോ മുഹമ്മദിന്റെ കിടപ്പറയിലുള്ള സാധനം വരെ കിട്ടി. ഏറ്റവും പ്രശസ്തമായ ഹജ്ജത്തുൽ വിദാ കിട്ടിയില്ല. താങ്കൾ എന്തോടോ ഈ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഹദീസ് ശേഖരിച്ച സകല ആൾക്കാർക്കും മുഹമ്മദിന്റെ കിടപ്പറയിലുള്ള സംഭവം, പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ കിട്ടി. പക്ഷെ ഹജ്ജത്തുൽ വിദാ എന്ന് പറയുന്ന ലോക പ്രശസ്തമായ സംഭവം കിട്ടിയില്ലല്ലേ. എന്തോ താങ്കൾ പറയുന്നത്, അല്ല വീരു, ഒന്ന് മ്യൂട്ട്. ഞാൻ വീരു, ഞാൻ പറയുന്നത് ഈ 632 ആയപ്പോഴുണ്ടല്ലോ മുഹമ്മദിന് രണ്ട് കാലില് നിൽക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു. 632 AD ആ ഖൈബറിൽ നിന്ന് അടിച്ച പോയസനോ അല്ലെങ്കിൽ സഫിയ കൊടുത്ത പോയസനോ അടിച്ച് ഈ മൂത്രം ഒഴിക്കാൻ പോലും അല്ല നിസ്കരിക്കുന്നതിന് പോലും രണ്ട് പേര്, ഒരാള് ഈ തോളത്തും മറ്റൊരാള് ഈ തോളത്തും പിടിച്ചുകൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അന്നേരമാണ് ഈ വ്യക്തി ഈ അജ്ജത്തിൽ എന്തൊരു പുണ്ണാകാന്ന് അറിയത്തില്ല അത് ചെയ്ത്. അത് ഏത് പുസ്തകത്തിലാന്ന് അന്നറിയത്തില്ല. കഴിഞ്ഞോ? ഇരുന്ന് തൂറാൻ പോലും കഴിയാനൊക്കെ സ്ഥിതിയിലായിരുന്നു. അങ്ങനെ ചോദ്യം ഞാൻ ചോദിക്കട്ടെ. കഴിഞ്ഞ എല്ലാവരും താങ്കളുടെ പഠനത്തിൽ നിന്നും ഞാൻ ഈ പറഞ്ഞ സംഭവം, അജ്ജത്തുൽ വിദായിലെ സംഭവം താങ്കളുടെ ശ്രദ്ധയിൽ പെട്ടോ ഇല്ലയോ? തീർന്നു, മറുപടി പറഞ്ഞോ. വാര്യരെ പെട്ടായിരുന്നു എപ്പോഴും. ഇത് പെട്ടായിരുന്നെങ്കിൽ വാര്യര് ചോദിക്കുമായിരുന്നു ഈ സംഭവം. താങ്കൾ എന്തിനും ഉണ്ടാണ് സുഹൃത്ത്. താങ്കളോട് ചോദിക്കൂ, അജ്ജത്തുൽ വിദാ എന്നുള്ള സംഭവം അദ്ദേഹത്തിന്റെ വായന പെട്ടിരുന്ന താങ്കളോട് ചോദിക്കൂ. അദ്ദേഹത്തിന്റെ വായിന്ന് പറഞ്ഞു മേഡം. മേഡം നിങ്ങൾ എന്നെ ആക്കാനാണ്, ഞാൻ നിന്ന് തരാം. ആക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, അതാ നമ്മളൊരു സ്വാഭാവിക യാത്രയുടെ ചെറിയ മനുഷ്യൻ. പക്ഷെ തിരിച്ചു കാണിക്കൂ, ഞാൻ ആക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ സാറോടെ നിൽക്കുകയില്ല. അത് വിട്, ഇച്ചിരി പേരന്റ് അറ്റത്ത് പോലെ, പേരന്റ് അറ്റത്ത് സാറിന് ഇഷ്ടം പോലെ കുടിക്കേണ്ടി വരും. ഞാൻ ആക്കാൻ തുടങ്ങിയ ആരെ വായിച്ചിട്ടുണ്ടോ? ആരെ ഓ പറഞ്ഞു എന്നോടായിരുന്നു. ഞാൻ കോളിലായിരുന്നു. ഞാൻ 2 മിനിറ്റ് കഴിയുമ്പോൾ റെക്കോർഡിംഗ് കേൾക്കാം, അതൊന്ന് കേൾപ്പിക്കാം, അതൊന്ന് പ്രോസസ് ആയിക്കോട്ടെ. ഇത് എന്തായിരുന്നു ചോദ്യം? എന്താണ് എന്നോടൊന്ന് ചോദിച്ചത്? ചോദ്യം ഇതാണ്, വാര്യർ ഈ പറയുന്ന ഇത്രയും സാധനങ്ങൾ വായിച്ചിട്ട് ഹജ്ജത്തുൽ വിദാ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലേ. അങ്ങനെ ഹജ്ജത്തുൽ വിദാ ഞാൻ കണ്ടിട്ടുണ്ട്.
പക്ഷെ 100,000 പേര് കൂടി ഹജ്ജത്തുൽ വിദാ ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ്. മക്കയും മദീനയും മക്കയും മദീനയും അതിന്റെ ഏറ്റവും സമീപ പ്രദേശങ്ങളായി കിടക്കുന്ന തായിഫ്, ജിസാർ എന്നീ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും കൂടി വന്നവരുടെ എണ്ണം 40,000-ത്തിലും താഴെയായിരുന്നു എന്ന് ബുഖാരി കിടപ്പുണ്ട് കേട്ടോ. എവിടെയാണ് 100,000 എവിടെയാണ് 100,000 പേരുടെ ഇത് കിട്ടിയത്? 40,000 പേരുണ്ടെന്ന് സമ്മതിച്ചോ? അപ്പൊ 100,000 പേരില്ല എന്ന് സമ്മതിച്ചോ? ഇല്ലല്ല, ഞാൻ ഞാൻ അടുത്ത ഹദീസ് കാണിച്ചെന്ന് മതിയല്ലോ. താങ്കളുടെ പറഞ്ഞ ഹദീസ് അല്ല ഇദ്ദേഹം, ഒരു മിനിറ്റ് ഇദ്ദേഹം ഇത്രയും നേരം പറഞ്ഞ ഹദീസിൽ ഇല്ലെന്ന്, ഞാൻ ഹദീസിലുണ്ടെന്ന് പറഞ്ഞപ്പോ പുള്ളി പറഞ്ഞ ഞാൻ 100,000 ഉണ്ടെന്ന് ഹദീസി കാണിക്കാന്ന്. 60,000 പേരുടെ ഒപ്പിച്ചാ മതിയല്ലോ. കുറച്ച് നിക്കോ, എവിടെയെങ്കിലും വരൂ, മറ്റേ ഒപ്പിക്കാൻ നടക്കുന്നത് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നല്ലേ പറഞ്ഞോണ്ടിരുന്നത്. അപ്പൊ അതിനകം എന്തോ ആര് പറഞ്ഞു? ഞാനങ്ങനെ ഇവിടെ ആരാ ഹജ്ജത്തിൽ സംഭവം നടന്നിട്ടില്ല പറഞ്ഞു. ഒരു മിനിറ്റ്, ആദ്യമായിട്ട് കേക്കണ പോലെ അല്ല, ഒരു മിനിറ്റ്, ആ ചെറിയ സ്പാനറിംഗ് എടുത്ത്, ആ ചെറിയ സ്പാനർ ഇറക്കിയറേ നടന്നിട്ടില്ലെന്ന് ഇവിടെ ആര് പറഞ്ഞു? ഹജ്ജത്തുൽ വിദാ എന്ന് പറയുന്ന ചോദിച്ച ചോദ്യം മനസ്സിലായോ? താങ്കൾ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടോ എന്നായിരുന്നു ചോദിച്ചത്. പെട്ടു, അതിൽ 40,000 പേര് പങ്കെടുത്തു എന്ന് വരെ ഏറ്റു. ഇതിപ്പോ അവിടെ ഉറച്ചു നിക്കുവോ? ഇനി അതിൽ മാറ്റം ഉണ്ടാവോ? ഞാൻ പറഞ്ഞതിന് എനിക്കൊരു മാറ്റമില്ല. ഇനി അതിന് വ്യത്യാസം ഉണ്ടെന്ന് താങ്കൾ കാണിച്ച ബുഹാരി കള്ളനാണെന്ന് താങ്കൾ പറയും. താങ്കൾ കാണിച്ചാലും പെടും, കാണിച്ചില്ലേലും പെടും. ഇതാ നമ്മുടെ രീതി. ഇവിടുത്തെ ചോദ്യം, ഇവിടെ ഹദീസിൽ ഇല്ല എന്ന് ആരാ പറഞ്ഞേ? ഇവിടെ ഹദീസിൽ ഇല്ല എന്ന് ഞങ്ങളല്ല പറഞ്ഞേ, ഹജ്ജത്തുൽ വിദ ഹദീസിൽ ഉണ്ടോ എന്നതായിരുന്നു എന്റെ ചോദ്യം. എന്നാൽ എന്റെ അടുത്ത ചോദ്യം, ഇപ്പൊ ഒരു ഒരു തലയ്ക്ക് വെളിവുള്ളവന് അങ്ങനെ ചോദിക്കുമ്പോൾ അടുത്ത ചോദ്യം എന്താന്ന് ഊഹിക്കേണ്ടി വരും. ഏതാണ്? ഏത് ഹദീസിലാണ് പറയുന്നത്? അപ്പോൾ കുടുങ്ങും, കാരണം അവിടെ 100,000 മിണ്ടായിരിക്കാം, കാര്യം പറയാൻ ഇടയ്ക്ക് കയറാതെ. അപ്പോൾ ഞാൻ മനസ്സിലായോ മനസ്സിലായോ എന്ന് ചോദിച്ചില്ലല്ലോ. അപ്പോൾ കുടുങ്ങും, എങ്ങനെ ഇവിടെ കൃത്യമായിട്ട് അപ്പോൾ ആൾക്കാരുടെ എണ്ണം പറയേണ്ടി വരും, കാണിക്കേണ്ടി വരും? അതിന് രേഖയുണ്ടോ എന്ന് താങ്കളോട് ചോദിച്ചു. ഞാനിത് ഹദീസിലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ താങ്കൾ പറഞ്ഞു ഹദീസിലോ? എന്താണ് ഹദീസ്? ഹദീസ് പോലും എന്താണെന്ന് അറിയത്തില്ല. ഹദീസിലില്ല. പിന്നെ ഹദീസിലില്ല എന്ന് പറഞ്ഞത് താങ്കളാണ്, ഞങ്ങളല്ല. അതൊരു സംഭവമാണ്, ഹദീസിലല്ല. ഹദീസിലല്ല, അതൊരു സംഭവമാണ്. ഹദീസിലല്ല, ഹദീസിലല്ല എന്ന് താങ്കൾ പറയുന്നത് കേൾപ്പിക്കട്ടെ. ആ മദ്രസ ഡിബേറ്റ് ലൈവ് ഒന്ന് ഓപ്പൺ ആക്കിയ സഹോദരന്മാരെ ഞാൻ ഡ്രൈവ് ചെയ്യാം. ഇനി അതിനോട് വീണ്ടും നിർത്താൻ വരും. ഞാൻ ഇത്രയും നേരം നിർത്തിയേക്കുമായിരുന്നു. ഇപ്പൊ പറയുന്നുണ്ടെന്ന്, ഇപ്പൊ 60,000 താങ്കൾ എവിടെ ഒപ്പിക്കാൻ പോവോ? ഏത് ഹദീസിൽ ഒപ്പിക്കാൻ പോവോ? ഞാൻ എന്റെ പുസ്തകമൊക്കെ തപ്പിപ്പിച്ച് 100,000 പേര് അവിടെ ഉണ്ടായിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ബുഖാരി കള്ളനാണെന്ന് പറയാണോ? അപ്പൊ ബുഖാരി കള്ളനാണ്. നമ്മുടെ ചോദ്യം പ്രസംഗത്തിൽ എത്ര പേര് പങ്കെടുത്തു എന്നല്ല ഗിബോറത്തിന്റെ ചോദ്യം. അതല്ല, എത്ര പേര് ആ പ്രസംഗം കേട്ട് അല്ലെങ്കിൽ ദാവാ പ്രവർത്തനം കൊണ്ട് എത്ര പേര് ഇസ്ലാമിലേക്ക് വന്നു, അതാണ് ചോദ്യം. അതാണ് ചോദ്യം. എത്ര പേര് പങ്കെടുത്തു എന്നുള്ളതല്ല. അതായത് എന്റെ ബാറോസേ, ചോദ്യം നിലനിൽക്കുന്നത് നെല്ലിക്കാന്നാണ്. ഇവിടെ പുള്ളി കേൾക്കുന്നത് വല്യൂപ്പാന്നാണ്. ചോദ്യം എത്ര പേര് ഹജ്ജത്തുൽ വിദയിൽ പങ്കെടുത്തു എന്നൊന്നും അല്ല ചോദ്യം. ചോദ്യം എന്ന് പറയുന്നത് എത്ര പേർ മുഹമ്മദിന്റെ പ്രസംഗം, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ പ്രസംഗം മനസ്സിലായില്ലെങ്കിൽ കുത്തുബ കേട്ട്, കുത്തുബത്ത് ഹജ്ജത്തുൽ വിദാ എന്നാണ് ഇതിനെ പരിശോധിക്കാൻ പോയാൽ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ കുത്തുബ കേട്ട് എത്ര പേർ ഇസ്ലാം മതം സ്വീകരിച്ചു എന്നതാണ് ഇവിടെ നിലനിൽക്കുന്ന ചോദ്യം. അതിന് ഉത്തരം പറയൂ സഹോദര. ആ കുത്തുബ കേട്ടവരൊക്കെ ഇസ്ലാമിസ്റ്റുകളായിരുന്നു. ഇസ്ലാമിസ്റ്റുകൾ ഇസ്ലാമികളായിരുന്നു. അതിന് അതിന് തെളിവ് വെച്ചേ. ആ പറഞ്ഞതിന് തെളിവ് പറട്ടെ. അവരൊക്കെ അജ്ജിന് വന്ന ആളുകളാണ്.
ഒന്ന് പോയി പണി നോക്ക്. ഞാൻ പറയും അവിടെ കച്ചവടം. ഒരു മിനിറ്റ് ഞാൻ പറയും അവിടെ അവിടെ ഹജ്ജിന് വന്നവരല്ല, അവിടെ കച്ചവടത്തിന് വന്നവരാണെന്ന് ഞാൻ പറയും. യമനിൽ നിന്നും ജിസാനിൽ നിന്നും തായിഫിൽ നിന്നും മദീനത്തിൽ നിന്നും അവിടെ കച്ചവടത്തിന് വന്നവരെന്ന് ഞാൻ പറയും. അല്ലെന്ന് പറയാൻ താങ്കൾക്ക് തെളിവുണ്ടെങ്കിൽ വെക്കൂ. ഇവരെല്ലാവരും മുസ്ലിമുകളായിരുന്നു എന്ന് പറഞ്ഞു. താങ്കൾ തെളിവ്? അന്ന് തെളിവ് 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 അന്നും ഇന്നും നാളെയും മറ്റന്നാളും ഇല്ല. ദുവൽ ഹജ്ജിലായിരുന്നു. ദുവൽ ഹജ്ജ് 9-ന് എന്താ പറഞ്ഞേ, ഇത് അവിടെ ഒത്തുകൂടിയ ജനസമൂഹമായിരുന്നു. എന്റെ പൊന്ന് സഹോദര, എങ്ങനോ കൂടിക്കോട്ടെ എന്റെ ചോദ്യം അവിടെ നടക്കുന്ന ഒരു ഉത്സവത്തിന് കച്ചവടത്തിന് വന്നവരാണോ അല്ലയോ എന്നുള്ളതും ഞാൻ പറഞ്ഞു. ഇനി അതുമല്ല, ഇടയ്ക്ക് കയറല്ലേ തീരൂ. ഞാൻ സംസാരിക്കില്ല. ഇവിടുത്തെ ചോദ്യം എന്ന് പറയുന്നത് അവരെല്ലാവരും മുസ്ലിമീങ്ങളായിരുന്നു എന്ന് താങ്കൾ പറഞ്ഞു, അല്ലെ മുഅ്മിനീങ്ങളായിരുന്നു എന്ന് പറഞ്ഞു. അതിന്റെ തെളിവ് എവിടെ? അവരെല്ലാം ഇഹ്റാം കെട്ടിയ മുസ്ലിങ്ങളായിരുന്നു അവരെല്ലാവരും. തെളിവ് ഏത് പുസ്തകത്തിൽ എവിടെ പറഞ്ഞിരിക്കുന്നു? ഞാൻ പറഞ്ഞില്ല അവരെല്ലാവരും ഇഹ്റാം കെട്ടിയ മുസ്ലിമീങ്ങളായിരുന്നു എന്ന് താങ്കൾ ഇപ്പൊ വായിച്ചു. എവിടുന്നാ വായിച്ചേ തെളിവ്? തെളിവല്ലേ അന്നത്തെ ഫോട്ടോ എടുത്ത് നോക്ക. അല്ലാണ്ട് ഞാൻ ഒരു സെക്കൻഡ് അന്നത്തെ കാലത്ത് ഫോട്ടോ ഉണ്ടായിരുന്നു. മുഹമ്മദിന്റെ ഒരു ഫോട്ടോ കാണിച്ചേ. താങ്കൾ ഇനിയിപ്പോ ഫോട്ടോ കാണിക്കാൻ പറഞ്ഞു. അല്ലാന്ന് ഞാൻ പിന്നെ ഇങ്ങനെ തെളിവ് പറഞ്ഞു. ആര് പറഞ്ഞു ആ സാറിനിപ്പോ വഹി കിട്ടിയോ? അപ്പൊ നിങ്ങളല്ലേ ഇപ്പൊ വായിച്ച് അബ്ദുൽ വിദായില് പങ്കെടുത്ത സംഭവം നിങ്ങൾക്ക് അറിയാന്ന്? എനിക്കറിയാവുന്നതിനകത്ത് ഇങ്ങനൊന്നും ഇല്ല. അല്ല ബാറോസെ ഒരു സെക്കൻഡ്. അല്ല ഇവിടുത്തെ കോൺട്രഡിക്ഷൻസ് അല്ലെങ്കിൽ ഇവിടുത്തെ കോംപ്ലിക്കേഷൻസ് നോക്കണം. ഒന്നാമത് ഹജ്ജത്തുൽ വിദയിൽ 100,000 പേര് പങ്കെടുത്തു കാര്യങ്ങളൊക്കെ ഇദ്ദേഹം പറഞ്ഞപ്പോൾ അതെവിടെയാണ് എഴുതിയിരിക്കുന്നത് ചോദിച്ചു. ഹദീസിലുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു ഹദീസിലില്ല, അതൊരു സംഭവമാണ്. അതാണ് ചോദിച്ചത്, ആ സംഭവം ഏത് ഹദീസിലാണെന്ന് പറഞ്ഞപ്പോ ഹദീസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഹദീസ് അല്ല സംഭവം, ഇതൊരു സംഭവമാണ്. 2018 പ്രളയം വന്നു എന്ന് പറയുന്ന സംഭവം പോലെ ഒരു സംഭവമാണ് എന്ന് പറഞ്ഞ പുള്ളി ഹദീസിന്റെ വിശദീകരണമൊക്കെ തന്നു. നമ്മൾ ഹദീസിന്റെ വിശദീകരണം എന്താണെന്ന് പറഞ്ഞു കൊടുത്തു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇത് ഇദ്ദേഹം പറഞ്ഞു, ഓക്കെ നിങ്ങൾക്കറിയത്തില്ല ഹജ്ജത്തുൽ വിദ. ഓക്കെ ഹജ്ജത്തുൽ വിദ എവിടെയാണ്? ഹദീസൊക്കെ പോട്ടെ, ഹജ്ജത്തുൽ വിദ സംഭവമാണ്. എവിടെയുള്ള ഇസ്ലാമിക് സ്റ്റഡീസ് എന്ന് പറയുന്ന, അല്ല ഇസ്ലാമിക് ഹിസ്റ്ററി എന്ന് പറയുന്ന പുസ്തകം എടുക്കൂ, അതിനകത്തുണ്ട്. ഇസ്ലാമിക് ഹിസ്റ്ററി എന്ന് പറയുന്ന പുസ്തകം ഇല്ലല്ലോ സഹോദര. അത് ഇസ്ലാമിക് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ ഏതെങ്കിലും ഒരു ചരിത്രം പറയുന്ന ഇസ്ലാമിക് സിവിലൈസേഷൻ ഇടയ്ക്ക് കയറരുത്. അറബ് സിവിലൈസേഷൻ അല്ലെങ്കിൽ ഇസ്ലാമിക് ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു സാധനമായിട്ടില്ല. അപ്പം ഇതിനകത്ത് എപ്പോഴെങ്കിലും വേറെ എവിടുന്നേലും കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല. അപ്പം ഈ പറയുന്ന ഇസ്ലാമിന്റെ ഏതെങ്കിലും ചരിത്രം പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹദീതുകളും അതുപോലെ കിതാബത്തിൽ തബാക്കത്തിൽ കബീറും ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ എന്ത് ചെയ്യുന്നത് റെഫർ ചെയ്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഇതിനെ റെഫറൻസ് വെച്ചുകൊണ്ടാണ് ഇസ്ലാമിന്റെ ഏതെങ്കിലും ചരിത്രം പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇസ്ലാമിക് ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു പുസ്തകം ഇല്ലല്ലോ വീഡിയോ എന്ന് പറഞ്ഞപ്പം അദ്ദേഹം പറഞ്ഞു, അല്ല അങ്ങനെ പുസ്തകമുണ്ട്, നിങ്ങളത് വായിക്കൂ അതിലുണ്ട് എന്ന് തോറപ്പിച്ചും തറപ്പിച്ചും പറഞ്ഞിട്ടൊക്കെ ശരി അത് ആരെഴുതിയതാന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറയാ അങ്ങനെ ഒരു പുസ്തകം ഉണ്ടോ എന്ന് വരെയും എനിക്ക് അറിഞ്ഞുകൂടാ. അത് നിങ്ങൾ അങ്ങനെ തപ്പി നോക്കി ഗൂഗിളിൽ അടിച്ചു നോക്കി ഇസ്ലാമിന്റെ ഹിസ്റ്ററി നോക്കി പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു. അടുത്തത് അങ്ങനെ ഒരു പുസ്തകം ഉണ്ടോ എന്ന് പോലും അറിയത്തില്ല എന്ന് പറഞ്ഞ ആള് അവിടെ ഒരു വാക്ക് പറഞ്ഞു, ഞാൻ അതിൽ നിന്നാണ് വായിച്ചിട്ടുള്ളത്, ഞാൻ വായിച്ചിട്ടുണ്ട് പക്ഷെ അങ്ങനെ ഒരു പുസ്തകം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ തുടർന്ന് സംസാരിച്ചു വന്നപ്പോൾ 100,000 പേരില്ല 40,000 പേരാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ പുള്ളി പറയാം, ആ ഇപ്പൊ നിങ്ങൾ തേഞ്ഞില്ലേ, നിങ്ങൾ മനസ്സിലായില്ലേ 40,000 പേര്? നിങ്ങൾ 100,000 അല്ലേ പറഞ്ഞേ, എന്നാൽ ഞാൻ 60,000 ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ അതിൻ്റെ ഹദീസുകൾ എടുത്തുകൊണ്ടുവരാം. ഹദീസിലില്ലെന്ന് പറഞ്ഞ ആളിപ്പോൾ ഹദീസുകൾ എടുക്കുകയാണ്. തുടർന്ന് പുള്ളി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുള്ളി ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അയ്യോ അവരെല്ലാവരും ഇസാറ് ധരിച്ചവരായിരുന്നു, അവരെല്ലാവരും അവിടെ വന്നതെല്ലാം മുസ്ലിമീങ്ങളാണ്. തെളിവ് വെക്കൂ സഹോദര, ഏത് പുസ്തകത്തിൽ നിന്ന് എങ്ങനെ, ഇതാണ് നമുക്ക് വേണ്ട തെളിവ്. അല്ല ഇദ്ദേഹം പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ പ്രസംഗത്തിൽ പങ്കെടുക്കുന്നവരെ ഞങ്ങൾ പ്രത്യേകം ചോദിച്ചു, ഗിബോറച്ചൻ പങ്കെടുത്തവരുടെ കാര്യമല്ല ചോദിച്ചതെന്ന്. ഗിബോറച്ചന്റെ ചോദ്യം കറക്റ്റ് ആയിട്ടുള്ള ചോദ്യമായിരുന്നു.
ഇസ്ലാം അല്ലെങ്കിൽ മുഹമ്മദ് ദാവാ പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ പ്രസംഗത്തിലൂടെ എത്ര പേരെ മുസ്ലിങ്ങളാക്കി കൊണ്ടുവന്നു, അല്ലെങ്കിൽ മുഹമ്മദിന്റെ പ്രസംഗം കേട്ട് എത്ര പേര് മുസ്ലിങ്ങളായി. ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ പ്രസംഗത്തിൽ കുറെ പേര് പങ്കെടുത്തു, കുറെ പേര് പങ്കെടുത്തു, പങ്കെടുത്താൽ അതിൽ എത്ര പേര് മുസ്ലിങ്ങളാണ്. ആ ഇനിയെങ്കിലും തെളിവ് വേണം. ഇനിയെങ്കിലും കേട്ടോ, അതായത് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് താങ്കൾ ഈ റോ ഏജൻസിൽ താങ്കൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ അത് എവിടുന്നാണ് ഇൻഫർമേഷൻ എന്ന് പറയൂ. ഏത് ഉസ്താദ് അയച്ചു തന്നേ പറ. അല്ലെ ഉസ്താദിനെ അല്ല ആ അത് അറിയണം. പിന്നെ ഞങ്ങൾക്ക് തെളിവ് വേണ്ട, ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നോക്കണ്ടേ, ഞങ്ങള് പഠിക്കാണ്ടിരിക്കുന്നവരാണ്, ഞങ്ങൾക്ക് തെളിവ്. ആ കൊണ്ടുവാ, വേഗം കൊണ്ടുവാ, കൊണ്ടുവന്നിട്ട് സംസാരിച്ചാ മതി. കൊണ്ടുവന്ന അല്ല വേറെ അല്ലാണ്ട് പറയണ്ടേ, തെളിവില്ലാണ്ട് ഇവിടെ പറയണ്ടേ, തെളിവില്ലാണ്ട് ഇവിടെ പറയണ്ട. വീരു വീരു എടെ, പെണ്ണുമ്പിള്ളയുടെ തല്ലുകൊള്ളുന്ന വീരപ്പ, ആരും തെറ്റിദ്ധരിക്കരുത്. പുള്ളിയുടെ സ്വന്തം വാക്കുകളാണ്, ഞാൻ പെണ്ണുമ്പിള്ളയുടെ നടി കൊള്ളുന്നവനാണ്, ആരും തെറ്റിദ്ധരിക്കരുത്. അപ്പൊ ദേ വീരപ്പ, വീരപ്പ ഒന്ന് തന്നെ ഒന്ന് തന്നെ അല്ലല്ല, ഒരു സെക്കൻഡ് ഇവിടെ ബാറസ് ഒരു സെക്കൻഡ് കാര്യം പറയട്ടെ. എടോ ബഹളം വെക്കാതെടോ, ബഹളം വെക്കാതെ. ഇവിടെ ഒരു ലക്ഷം പേര് മുസ്ലിങ്ങളായിരുന്നെങ്കിൽ അവിടെയും തന്റെ വാദം തെറ്റിപ്പോയി. 100,000 പേര് മുസ്ലിങ്ങളായിരുന്നെങ്കിൽ അവിടെ അതല്ല ചോദ്യത്തിന്റെ ഉത്തരം. കുത്തുബ കേട്ട് എത്ര പേര് വന്നു എന്നുള്ളതാണ് ചോദ്യം. 100,000 പേര് മുസ്ലിങ്ങളായിരുന്നെങ്കിൽ അവരോട് വായത്താരി പറയാൻ ആർക്കും പറ്റും? അതല്ല ചോദ്യം. ചോദ്യം പോലും മനസ്സിലാകും, ചുമ്മാ ബഹളം വെച്ചോണ്ടിരിക്കുക. അപ്പൊ ബഹളം വെക്കാൻ എന്റെ കാട്ടിയും കൂടുതലൊന്നും വീരു ആയിട്ടില്ല ബഹളം വെക്കുന്നതിൽ. അവിടെ നിന്നില്ല, ഇവിടുത്തെ വിഷയം എന്താണ്, സംസാരിക്കുന്ന കാര്യം എന്താണ്? ഇവിടെ ബാറോസ് രാവിലെ സംസാരിച്ചപ്പോൾ ഒരു വാക്ക് തെറ്റിപ്പോയി, അവിടെ നിർത്തി, അവിടെ നിർത്തി. അജീഷച്ചൻ തെളിവ് വെച്ച ശേഷമാണ് ബാറോസിനെ കൊണ്ട് സംസാരിപ്പിച്ചേ, മനസ്സിലായോ? ആ അത് വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ മുകളിലോട്ടൊന്ന് സ്ക്രോൾ ചെയ്താൽ മനസ്സിലാവും. ബാറോസ് ക്ഷമയും പറഞ്ഞ് ഇന്നതാണ്, അങ്ങനെ അല്ലായിരുന്നു, ഇങ്ങനെ ആയിരുന്നു എന്ന് തെളിവ് വെച്ചിട്ടാണ് സംസാരിച്ചേ. കർക്കശമായിട്ട് പറഞ്ഞിട്ടാണ് പോയത്, തെളിവില്ലാതെ ഒരച്ചക്കാരിയുടെ മിണ്ടിപ്പോയേക്കരുതെന്ന്. ഇവിടെ തെളിവ് വെച്ചിട്ട് മുസ്ലിം ആണേലും ക്രിസ്ത്യാനി ആണേലും ഹൈന്ദവനാണേലും ഇവിടെ സംസാരിക്കുന്നെങ്കിൽ തെളിവ് വെച്ചിട്ട് സംസാരിച്ചാൽ മതി. തെളിവില്ലാത്തവൻ ഇവിടെ സംസാരിക്കണ്ട. ആരാണേലും ഏത് കൊമ്പത്തിരിക്കുന്നവനാണേലും ഇവിടെ തെളിവ് വെച്ച് സംസാരിക്കും. ഒരു വിഷയം തരുമ്പോൾ തെളിവ് വെച്ച് സംസാരിക്കാമെന്നുള്ളവർ സംസാരിച്ചാൽ മതി. അത് ഈ റൂമിന്റെ ഡെക്കോറമാണ്. ഈ റൂം ഇത്രയും നാളും ഇതുപോലെ വിജയകരമായിട്ട് മുന്നോട്ട് പോകുന്നതിന്റെ റീസൺ ആണത്. നിങ്ങളുടെ പണ്ഡിതന്മാർ എന്തുകൊണ്ടാണ് ഇവിടെ വരാത്തത്? ഞങ്ങൾ തെളിവ് വെച്ച് സംസാരിക്കുന്നതുകൊണ്ടാണ്.